നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റോഡ് ഇടിഞ്ഞു താഴ്ന്നപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കിണർ മണർക്കാട് പള്ളിക്ക് സമീപത്തുള്ള റോഡിൽ നാളുകൾക്ക് മുമ്പ് കണ്ടെത്തിയ വാർത്ത മലയാളികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം പൂനെയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താണുണ്ടായ വലിയ കുഴിയിൽപ്പെട്ട് ടാങ്കർ ലോറി അപ്രത്യക്ഷമാകുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. പൂനെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്നുള്ള വാട്ടർ ടാങ്കാണ് പൂനെയിലെ ബുദ്വാർപേത് പ്രദേശത്ത് റോഡിന്റെ ഒരു ഭാഗം പെട്ടെന്ന് തകർന്നതിനെ തുടർന്ന് വലിയ കുഴിയിലേക്ക് പൂർണ്ണമായി പതിച്ചത്. ദൃശ്യങ്ങളിൽ ടാങ്കറിന്റെ പിൻഭാഗത്തെ നിലം പെട്ടെന്ന് പൊടിഞ്ഞു താഴുകയും ലോറിയുടെ പിൻചക്രങ്ങൾ അതിലേക്ക് വീണു പോകുന്നതും പിന്നീട് പടിപടിയായി ലോറിയുടെ പകുതിയും ഒടുവിൽ മുഴുവൻ ഭാഗവും കുഴിയിലേക്ക് വീഴുന്നതും ദൃശ്യങ്ങളിൽ കാണാനാകും. ഇന്നലെ വൈകിട്ട് 4 മണിയോടെ നടന്ന സംഭവം ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ താമസക്കാരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്റർലോക്ക് കട്ട വിരിച്ചിരിക്കുന്ന ഭാഗത്താണ് തകർച്ച. സംഭവത്തിൽ ഭാഗ്യം കൊണ്ട് ആർക്കും പരിക്കേറ്റില്ല. വാട്ടർ ടാങ്കിന്റെ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. ചെളിവെള്ളം നിറഞ്ഞ ഓടെ ലോറി പൂർണ്ണമായി മുങ്ങിപ്പോയില്ല. അതേസമയം ലോറിയുടെ പിൻഭാഗത്തെ ചക്രങ്ങൾ പൂർണ്ണമായി മുങ്ങിയപ്പോൾ ലോറിയുടെ മുൻഭാഗം ഉയർന്ന് നിലത്തോട് സമാന്തരമായി നിൽക്കുന്ന അവസ്ഥയിലാണ്. ട്രക്ക് പൂർണ്ണമായി മുങ്ങിപ്പോകാതിരുന്നതിനാൽ ഡ്രൈവർ രക്ഷപ്പെട്ടു. ഓട വൃത്തിയാക്കൽ ജോലിക്കായി കൊണ്ടുവന്ന ട്രക്കാണ് അപകടത്തിൽപ്പെട്ടത്. പൂനെ ഭൂഗർഭ മെട്രോയുടെ നിർമ്മാണ സമീപമാണ് സംഭവം നടന്നിരിക്കുന്നത്. ഇത് പെട്ടെന്നുള്ള തകർച്ചയ്ക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണമായെന്ന ചോദ്യമുയർത്തുകയാണ്. എന്നിരുന്നാലും നേരിട്ടുള്ള ബന്ധമൊന്നും അധികൃതർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഗർത്തം ഉണ്ടായതിന്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. തകർച്ചയെ തുടർന്ന് ബുദ്വാർപേത് പ്രദേശത്തെ നിവാസികൾക്ക് പൊതുസുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നഗരസഭാ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ജനസാന്ദ്രതയുള്ള പ്രദേശമായതിനാൽ കൂടുതൽ റോഡ് തകർന്നത് ഉടനടി പരിഹരിച്ചില്ല എങ്കിൽ കൂടുതൽ ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാകുമെന്നാണ് പലരും ഭയപ്പെടുന്നത്. മണർക്കാട് പള്ളിക്ക് സമീപമുള്ള റോഡിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കിണർ കണ്ടെത്തിയ റിപ്പോർട്ട് ഓഗസ്റ്റ് 1 പുറത്തു വന്നിരുന്നത്. റോഡ് ഇടിഞ്ഞു താഴ്ന്നപ്പോഴാണ് കിണർ പ്രത്യക്ഷപ്പെട്ടത്. മണർക്കാട് ആശുപത്രിക്കും പള്ളിക്കും മധ്യമുള്ള റോഡിലായിരുന്നു ഈ സംഭവം. ടിപ്പർ ലോറി കടന്നുപോയതിന് പിന്നാലെ റോഡിന്റെ അരികിൽ അല്പം താഴ്ന്നായി കാണപ്പെട്ടിരുന്നു. അല്പസമയത്തിന് ശേഷം ആ ഭാഗത്തെ കല്ലും മണ്ണും അടർന്ന് താഴേക്ക് പോയി. തുടർന്നാണ് കിണർ കണ്ടെത്തിയത്. കല്ലും മണ്ണും ഉപയോഗിച്ച് കിണർ നികത്തുകയായിരുന്നു. സെന്റ് മേരീസ് ആശുപത്രിക്കും സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിനും ഇടയിലുള്ള റോഡിൽ ലോറി പോയപ്പോഴായിരുന്നു മണ്ണിടിഞ്ഞ് പഴയ കിണർ കണ്ടെത്തിയത്. കിണറിന്റെ പഴക്കത്തെപ്പറ്റിയോ ഇവിടെ കിണർ മൂടിയ കാര്യമോ നാട്ടുകാർക്ക് അറിവില്ലായിരുന്നു. അത്ര ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളമുള്ള കിണറാണ് റോഡിൽ കണ്ടെത്തിയതെന്ന് മണർക്കാട് പള്ളിയിലെ സഹവികാരി ഫാദർ ജെ മാത്യു മണവാത് അന്ന് പ്രതികരിച്ചിരുന്നു. പണ്ട് ഈ റോഡിന് വീതി ഉണ്ടായിരുന്നില്ല. വീതി കൂട്ടിയത് 30 മുൻപാണ്. 75 ഇങ്ങനെ ഒരു കിണർ ഉണ്ടായിരുന്നതായോ മൂടിയതായോ അറിയില്ല എന്നും ഫാദർ മണവത്ത് പറഞ്ഞു. താൻ പഠിച്ച മണർക്കാട് ഹൈസ്കൂളിന് മുന്നിലും മുൻപ് ഒരു കിണർ ഉണ്ടായിരുന്ന കാര്യം അദ്ദേഹം ആ സമയത്ത് പ്രതികരിച്ചിരുന്നു. കിണറ്റിലെ വെള്ളത്തിന് മുകളിൽ പാട ചൂടി വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ വന്നതോടെ ഈ കിണർ മൂടി. അതുപോലെ ഈ കിണറും മുകളിൽ കരിങ്കൽ പാടുകളിട്ട് അതിനു മുകളിൽ മണ്ണിട്ട് അടച്ചതാകാമെന്നാണ് അദ്ദേഹം കരുതുന്നതായി പങ്കുവച്ചിരുന്നു.